എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരുപാട് ആളുകൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൂടെ ഇന്ന് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും പങ്കുവെക്കാൻ വേണ്ടി നിൽക്കുന്നത് നമ്മുടെ സരിത മാഡം അല്ലേ. അപ്പം മാഡം വെൽക്കം. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ എന്തിൻ്റെ പേരിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പല കുട്ടികളും ഇപ്പോൾ ഒരുപക്ഷെ പ്ലസ് ടുവിന് ശേഷം അല്ലെങ്കിൽ എൻജിനീയേഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ ജോലിയില്ലാതെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പഠനം കഴിഞ്ഞിട്ട് പല പല ജോലിയിലേക്ക് പോകുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ മാഡം ഇവിടെ എന്തൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ നമ്മളിവിടെ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 മാസത്തെ കോഴ്സാണത്. അത് കൂടാതെ തന്നെ ഡേറ്റാ സെൻറ്റർ ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിങ്ങിൽ നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഫുള്ളായിട്ട് പിന്നെ എങ്ങനെയാണ് അസംബ്ലിങ് പിന്നെ ട്രബിൾ ഷൂട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുകൾ, ഇപ്പോൾ സർവീസ് ആണ് ചെയ്യുന്നത് ഈ ഹാർഡ്വെയർ എന്ന് പറഞ്ഞു. ആക്ച്വലി സർവീസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് എങ്ങനെ എന്നിങ്ങനെയുള്ള ഡിവൈസസിലൊക്കെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസ് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് സർവീസ് ചെയ്ത് കൊടുക്കുക, യൂഷ്വലി വരുന്ന കംപ്ലയിൻസ് എന്തൊക്കെയാണ്, അങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ട്രെയിനിങ്ങിൽ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഹാർഡ്വെയറിൻ്റെ കോഴ്സ് പറഞ്ഞില്ലേ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 3 മാസത്തിനുള്ളിൽ തന്നെ ഒരു ഒരു പ്രൊഫഷണൽ ജോലിയുടെ അത് സെറ്റപ്പ് നമുക്ക് കിട്ടുമോ? കിട്ടും അല്ലേ. അതായത് നമ്മുടെ IT പ്രൊഫഷണൽ എന്നുള്ള ഒരു രീതിയിൽ എൻട്രി ലെവലിൽ നമുക്ക് ഒരാൾക്ക് ജോബ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇതിനിപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം, അതോ നെറ്റ്കോമിൽ മാത്രം നമുക്ക് ജോബ് ചെയ്യാൻ പറ്റുള്ളൂ, അതോ പുറത്തൊക്കെ പോയ വേക്കൻസീസ് ഉണ്ടോ? തീർച്ചയായിട്ടും പുറത്തെല്ലാം വേക്കൻസീസ് ഉണ്ട്. നമ്മുടെ ഇപ്പം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എവിടെയുണ്ടോ അവിടെ എല്ലാം നമുക്ക് ഈ ജോലി ചെയ്യാവുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഫ്യൂച്ചറിൽ എന്ന് പറയുമ്പോൾ ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഇല്ല അല്ലേ. ഷുവറായിട്ടില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം ഡെയിലി ചെറിയ കുട്ടികളടക്കം ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന്. ഓക്കെ, അത് വെറും 3 മാസത്തിന്റെ ടൈം പീരീഡ് അല്ലേ. തീർച്ചയായിട്ടും 3 മാസം. ക്ലാസ് എങ്ങനെ ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യണത്? ഓൺലൈൻ ആയിട്ടാണോ? ഓൺലൈൻ ഉണ്ട് നമുക്ക്, പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് കൊടുക്കുന്നത്. ക്ലാസ് റൂം സ്റ്റഡി തന്നെയാണ്, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. നമ്മൾ കൂടുതലും കൊടുക്കുന്നത് പ്രാക്ടിക്കലായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പ്രൊജക്ട്സിൻ്റെ എല്ലാ വർക്കിൻ്റെയും കൂടെ നമ്മൾ വീക്കെൻഡ്സിൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസിനെ വിടും. അപ്പോൾ അവർക്ക് ശരിക്കും ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് തന്നെ അവർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു പേഴ്സണൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പല വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് പലതരത്തിലുള്ളത്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇനി പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം. ഇപ്പം നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ, നിങ്ങളുടെയൊക്കെ ഫാമിലിയിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ പഠിത്തം നിർത്തിയ ആളുകളുണ്ടാവും അല്ലേ. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫാമിലിയുടെ സാഹചര്യം കാരണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണമൊക്കെ ഒരുപാട് ആളുകൾ അവർ 10ാം ക്ലാസ് കഴിഞ്ഞ് അവർക്ക് പഠിക്കാൻ പോയിട്ടുണ്ടാവില്ല. ഇപ്പം നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ, ഇപ്പം ഞാനൊക്കെ ഒരു ഗ്രാമപ്രദേശം, അപ്പം നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ തന്നെ ആകെ സിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയ ഉള്ളൂ, പക്ഷേ നാട്ടിൻപുറത്തെ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പിന്നെ ചിലപ്പോൾ 2, 3, 4 കൊല്ലം അവർ വേറെ എന്തെങ്കിലും ഇപ്പോൾ കൂലിപ്പണിയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോബുകളായിട്ടൊക്കെ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറിൽ താല്പര്യമുള്ളവർക്ക് നിങ്ങളിപ്പോൾ 4ാം 5ാം കൊല്ലം കഴിഞ്ഞ് 10ാം കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും പോയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സ്കോപ്പ് ഇവിടെ ഉണ്ട്. ഷുവറായിട്ടും ഉണ്ട്. പക്ഷേ ആ ഒരു സ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേൾഡിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടായിരിക്കും അല്ലേ. അത് ഗ്യാരണ്ടീഡ് ആണ്. ഗ്യാരണ്ടീഡ് ആണ്, ഷുവറായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഞാൻ പ്രത്യേകം നമ്മൾ ഈ കാര്യം തന്നെ നമ്മൾ എടുത്തു പറയാം. നമ്മൾ ഇത് ചെയ്യുന്നതിൽ നമുക്ക് ഏറ്റവും ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ബിടെക്കാർക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. ബിടെക്കാർക്കും ജോയിൻ ചെയ്യാം, നോർമൽ ഡിഗ്രി ലെവലിലുള്ളവർക്കും ജോയിൻ ചെയ്യാം, പ്ലസ് ടു കഴിഞ്ഞവർക്കും ജോയിൻ ചെയ്യാം നമുക്ക്. ഈ നമ്മുടെ നെറ്റ്കോം എന്ന് പറഞ്ഞ നെറ്റ്കോം ആണല്ലോ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അല്ലേ. കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നെറ്റ്കോം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ പ്ലേസ്മെന്റ് നിങ്ങൾക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ? പ്ലേസ്മെന്റ് നമ്മൾ 100% പ്ലേസ്മെന്റ് ആണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെറ്റ്കോം എന്ന് പറഞ്ഞ ഈ സ്ഥാപനം, ഇതിപ്പോൾ എത്രത്തോളം ബ്രാഞ്ചസ് ഉണ്ട് മൊത്തത്തിൽ? ടോട്ടൽ നമുക്ക് വരുന്നത് 10 ബ്രാഞ്ച് ആണ്. കേരളത്തിന് പുറത്തുണ്ട്? തീർച്ചയായിട്ടും ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട് അല്ലേ. ജോലിയുടെ കാര്യത്തിൽ ഗ്യാരണ്ടി? ഷുവർ, 100% പ്ലേസ്മെന്റ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതുവരെ പഠിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും ജോലി ആയിട്ടുണ്ട്. ഇവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്, ജോലി ആയിട്ടുണ്ട്, പുറത്തും ജോലി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാ ആളുകളുടെയും വലിയൊരു ഡൗട്ട് ആയിരിക്കും ഇപ്പോ ഇവിടെ ഈ 3 മാസത്തെ കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വളരെ ടൈം കുറവാണ്. അപ്പം അതിൻ്റെയൊക്കെ ഇത്രയും ചെറിയ കോഴ്സൊക്കെ പഠിച്ചിട്ട് നമുക്കൊരു സ്റ്റാർട്ടിങ് എത്ര രൂപ ശമ്പളം കിട്ടും, അതൊക്കെ എങ്ങനെ ഫ്യൂച്ചറിൽ കൂടും, അതൊക്കെ എങ്ങനെയാണ്? നമ്മളിവിടെ ഇപ്പോൾ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് 10,000 rupees പെർ മന്ത് ആണ്. പിന്നെ 3 മന്ത്സിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓഫ്കോഴ്സ് പെർഫോമൻസ് ബേസിൽ ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കും. PFUM ESI ഒക്കെ അതിൽ കവേർഡ് ആയിരിക്കും. അപ്പം ഏകദേശം ഒരു 1 ഇയർ ആകുമ്പോഴത്തേക്കും നമുക്കൊരു 20,000 മിനിമം ഉണ്ടാവും. ഷുവറായിട്ടും 20-25 ഒക്കെ ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഹാർഡ്വെയർ എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റി
മറ്റുള്ള ആളുകളെ പോലെ എനിക്കും പല ആശങ്കകളും ഉണ്ട് അതിനകത്ത് എന്തൊക്കെ കോഴ്സുകളെ ഉൾപ്പെടുന്നതെന്ന്, അതിൽ എന്തൊക്കെ സംഭവങ്ങൾ വരും? നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ തന്നെ ഡെസ്ക്ടോപ്പിനെയും ലാപ്ടോപ്പിനെയും സർവീസ് ട്രബിൾ ഷൂട്ടിംഗ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. കൂടാതെ നെറ്റ്വർക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ CCTV പ്രോജക്ട്സ്, പിന്നെ EPABX എന്ന് പറയുന്ന ഇൻ്റർകോം ടെലിഫോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ബയോമെട്രിക്സിൻ്റെ ഒരു അറ്റൻഡൻസ് സിസ്റ്റവും നമ്മൾ ഇതിൽ പിന്നെ CCTV എന്ന് പറഞ്ഞാൽ അതൊരു മെയിൻ സംഭവമല്ലേ? തീർച്ചയായിട്ടും, കാരണം CCTV ഇപ്പം നമ്മുടെ കേരള സർക്കാരൊക്കെ വളരെ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ്. ആണ് പിന്നെ ബസ്സിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പബ്ലിക് CCTV ഇല്ലാത്തൊരു സംഭവം ഇല്ല, എല്ലായിടത്തും CCTV ആയി അല്ലേ? അപ്പൊ അതിന്റെ സർവീസസും അതിന്റെ ഇൻസ്റ്റാളേഷനും അങ്ങനെ എല്ലാം കൂടെ എല്ലാം ഇൻസ്റ്റാളേഷൻ കോൺഫിഗറേഷൻ പിന്നെ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്നത്. ഇതൊക്കെ ഹാർഡ്വെയറിന്റെ ഉള്ളിൽ പെടും? ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ 3 മന്ത്സ് കോഴ്സിന്റെ ഉള്ളിൽ ഇതെല്ലാം പെടും. ഇതിനിപ്പോ ഏകദേശം ഫീസ് എത്രയുണ്ടാവും? 35,000 റുപ്പീസ് ആണ് നമ്മൾ ടോട്ടൽ ഫീ മേടിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ഇത് കൂടാതെ തന്നെ നെറ്റ്കോം പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു കോഴ്സുകളും കൂടി ഉണ്ട്, അതെന്തൊക്കെയാണ്? നമ്മളൊരു അഡ്വാൻസ്ഡ് ലെവലിൽ ഒരു കോഴ്സും കൂടെ കൊടുക്കുന്നുണ്ട്. 1 ഇയറാണ് അതിൻ്റെ ഡ്യൂറേഷൻ. ഡേറ്റ സെന്റർ ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്നുള്ള കോഴ്സാണ് കൊടുക്കുന്നത്. അതിൽ വരുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ സിസ്കോയുടെ ഒരു കോഴ്സാണ്, CCNA, CCNP, പിന്നെ സെർവർ ലെവലിലുള്ള Windows 2022 എന്ന് പറയുന്ന ഒരു പേപ്പറും നമ്മളതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ AWSഉം പിന്നെ അഷ്വർ എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരു പാക്കായിട്ട് നമുക്ക് ചെയ്യാം, അല്ലാതെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ കുട്ടികളെ എങ്ങനെ ഇവിടെ പഠിപ്പിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പൂർണ്ണമായിട്ട് തിയറി ബേസ് ചെയ്തിട്ടല്ലല്ലോ പഠിപ്പിക്കുന്നത്? തിയറി ബേസ് ചെയ്തിട്ട് അല്ല പഠിപ്പിക്കുന്നത്, മെയിൻ ആയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. കൂടുതലും അവർക്ക് തന്നെ ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പും എല്ലാം കൊടുത്ത് അവരെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഈച്ച് ആൻഡ് എവറി കമ്പോണൻസ്, അങ്ങനെ ട്രബിൾ ഷൂട്ടിംഗ് ലെവൽ എല്ലാം നമ്മളിവിടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. തിയറി മാത്രമായിട്ട് കൊടുക്കുന്നില്ല. ഏകദേശം ഇത് ഞാൻ ചോദിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നെറ്റ്കോം എന്ന് പറഞ്ഞ സർവീസസ് ഏകദേശം ഒറ്റ ടൈമിൽ വേണമെങ്കിൽ 1,000 കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ 1,000 PCs വരെ റെന്റിൽ കൊടുക്കുന്ന ഒരു വലിയൊരു കേരളത്തിലെ തന്നെ നമ്പർ 1 ആണെന്ന് വേണമെങ്കിൽ പറയാം നെറ്റ്കോമിനെ പറ്റി പറയുമ്പോൾ. കാരണം അപ്പൊ തിയറി മാത്രമല്ല, തിയറിക്ക് ഒരു ഉപരി അതിന്റെ 50% മുകളിൽ പ്രാക്ടിക്കൽ. അപ്പൊ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടും. പ്രാക്ടിക്കൽ ഓറിയന്റഡ് എന്ന് മാത്രമല്ല, നമുക്ക് നമ്മളിവിടെ പിന്നെ നെറ്റ്കോം എന്ന് പറയുന്ന ഒരു IT ഫേം കൂടിയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രോജക്ട്സ് വരുന്നുണ്ട്, ആ പ്രോജക്ട്സിൽ ലൈവായിട്ട് തന്നെ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരാഴ്ചയാണെന്നുണ്ടെങ്കിൽ അതിൽ Monday to Friday നമ്മൾ ക്ലാസ് റൂം സ്റ്റഡി, അതിൽ പ്രാക്ടിക്കലും ഉണ്ട്. അത് കൂടാതെ തന്നെ Saturdays നമ്മൾ ഒറിജിനൽ, അതായത് നമ്മുടെ ലൈവ് പ്രോജക്ട്സിൻ്റെ കൂടെ അവരെ വിടുന്നുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഒരു വർക്ക് ചെയ്യുന്നതെന്ന് ഈ കോഴ്സ് ടൈമിൽ തന്നെ അല്ലെങ്കിൽ കോഴ്സ് പീരീഡിൽ തന്നെ അവർക്ക് കണ്ടുപഠിക്കാനും അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയും കിട്ടും കോഴ്സ് കഴിയുമ്പോഴേക്കും. ആ രീതിയിലാണ് നമ്മൾ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. തരം ഇപ്പോൾ പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ ഈ ടെക്നിക്കൽ ടേംസ് ഇപ്പോൾ ചിലപ്പോൾ ഇച്ചിരി മുതിർന്ന ആളുകൾക്ക് അറിയത്തുണ്ടാവില്ല, ബേസിക്കലി എനിക്കും അതറിയില്ല. പക്ഷേ കാരണം നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലല്ലോ, അപ്പൊ അത് എന്തൊക്കെയാണ് വരുന്നത്? CCTVയുടെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ വേറെ എന്തൊക്കെ വരുന്നത്? അതായത് നമുക്കിപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്കിംഗിന്റെ ജോബാണ് ഏറ്റവും കൂടുതൽ. നെറ്റ്വർക്ക് ഇൻസ്റ്റാളേഷൻ, അതിന്റെ കോൺഫിഗറേഷൻ, അതിന്റെ ട്രബിൾ ഷൂട്ടിംഗ്, അതായത് നെറ്റ്വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് തന്നെ പോയി കാണാനും അതിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അതായത് ആ വർക്കിൻ്റെ ഒരു ഭാഗമാവാനും കുട്ടികൾക്ക് പറ്റും. പിന്നെ കൂടാതെ നമുക്ക് മെയിനായിട്ടും വരുന്നൊരു ജോലിയാണ് പിന്നെ CCTV എന്ന് പറയുന്നത്. ഓക്കെ, CCTVയുടെ ഇൻസ്റ്റാളേഷൻ വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് വെച്ചാൽ വർക്ക് നമുക്ക് ഈ സൈറ്റ് വിസിറ്റ് മുതലുള്ള പിന്നെ എല്ലാ കാര്യങ്ങളിലും എന്തെല്ലാം കമ്പോണൻസ് വേണം, എത്ര ക്യാമറാസ് വേണം, എത്ര കേബിൾസ് വേണം, ഇങ്ങനെയുള്ള എല്ലാ പ്രോജക്റ്റിൻ്റെ A to Z കാര്യങ്ങളിൽ നമുക്ക് ഈ കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ പ്രോജക്റ്റിൽ നമ്മുടെ ഇൻ്റർകോം വരുന്നുണ്ട്, അതായത് EPABX എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം, അതിൻ്റെ കോൺഫിഗറേഷൻ, ഇൻസ്റ്റാളേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഇവർ പിന്നെ നമുക്ക് ഇവരെ ഉൾപ്പെടുത്താൻ പറ്റും. അങ്ങനെ ആ രീതിയിലാണ് നമ്മുടെ കോഴ്സെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റം ആണ്, അതുകൊണ്ട് അതും ലൈവ് പ്രോജക്റ്റിലാണ് അവർക്ക് നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ പറഞ്ഞു ഈ ലൈവ് പാർട്ടിസിപ്പേഷൻ കാര്യം, അത് എങ്ങനെയാണ് ശരിക്കും? അത് ഇപ്പോൾ നമ്മുടെ പ്രൊജക്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടീം പോകുന്നുണ്ടാവും, അതായത് 5 അല്ലെങ്കിൽ 10 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വെരി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും ആ ഒരു വർക്കിന് പോകുന്നുണ്ടാവുക. അവരെ കൂടെയാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അല്ലാതെ ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ അവർ ചിലപ്പോൾ തെറ്റിരിക്കും, ഇപ്പോൾ നെറ്റ്കോം ഫ്രഷേഴ്സിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്, അങ്ങനെ ഒരു ധാരണ ഒരിക്കലുമില്ല. ഒരിക്കലുമില്ല, നമ്മൾ ആ ഒരു പ്രോജക്ട് വർക്കിന് അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടി തന്നെയാണ് പിന്നെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇവർക്ക് കണ്ടുപഠിക്കാനും അതിലുള്ള ചെറിയൊരു ഭാഗമാവാനും അവർക്ക് നമ്മൾ ഒരു ചാൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്.
അപ്പൊ എന്താ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ 3 മന്ത്സ് കഴിയുമ്പോഴേക്കും അവരൊരു കമ്പനിയിൽ 3 മന്ത്സ് വർക്ക് ചെയ്തതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടും. അതാണ് നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോ യുവാക്കളും എന്ന് പറഞ്ഞ ഇതിലത്തെ യുവതികളും പെടുന്നില്ലേ, അപ്പൊ സ്ത്രീകൾക്ക് ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? നമ്മുടെ കമ്പനി തന്നെ ഹാർഡ്വെയർ അല്ലെങ്കിൽ സർവീസിംഗ് എന്ന് പറയുന്ന സെക്ഷനിലൊക്കെ ഒരുപാട് പെൺകുട്ടികൾ പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പെൺകുട്ടികൾക്കും ഈ കോഴ്സ് ചെയ്യാവുന്നതാണ്. ചെയ്തു കഴിഞ്ഞാൽ ജോബ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ഇപ്പൊ ലേഡി സ്റ്റാഫ് ഓൾറെഡി ഉണ്ട്. ആ ഷുവർ ആയിട്ടും ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പ് സർവീസിംഗിലൊക്കെ പെൺകുട്ടികളാണ്, അതായത് കോഴ്സ് കഴിഞ്ഞിട്ട് പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് പുരുഷന്മാരുടെ അത്രത്തോളം തന്നെ ഇവിടെ ലേഡി സ്റ്റാഫ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഒരു ടൈമിൽ ഇപ്പൊ കമ്പ്യൂട്ടർ മേഖലയിലേക്കൊന്നും ലേഡീസ് അധികം വരത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ലോകം മൊത്തം മാറി അല്ലേ? തീർച്ചയായിട്ടും അത് ആ ലോകം മാറിയതിനോടൊപ്പം തന്നെ പെൺകുട്ടികളും ഈ ഫീൽഡിലേക്ക് കടന്നു വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലൊക്കേഷനും കൂടെ പറയാം. അതിനു മുന്നേ മാഡത്തിന് വേറെന്താ ഇതിനെ പറ്റി പറയാനുള്ളത്? ഇപ്പൊ ഈ ഇപ്പൊ ജോലി സാധ്യത എന്നുള്ള സംഭവം എല്ലാ ആളുകൾക്കും ഒരു കൺസേൺ ആയിരിക്കും. അപ്പൊ അതിന് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ ഇതിനു മുന്നേ പഠിച്ച കുട്ടികളുടെ അതൊക്കെ എങ്ങനെയായിരുന്നു അവരുടെ ഒരു ഇത്? ജോലി സാധ്യതയെ കുറിച്ച് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പം ഡെസ്ക്ടോപ്പ് ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈൽ ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇന്ന് ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യം. അപ്പം എന്തായാലും കമ്പനീസിൽ പിന്നെ ഇങ്ങനെയുള്ള സ്റ്റാഫിന് ആവശ്യമുണ്ട്. ഈ ട്രബിൾ ഷൂട്ടിങ്ങും സർവീസിംഗും ഇൻസ്റ്റലേഷനും CCTV അങ്ങനെയുള്ള എല്ലാത്തിലും. അപ്പോൾ ജോലി സാധ്യത എന്ന് പറയുന്നത് ഷുവറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി, അതായത് അവർക്ക് എൻട്രി ചെയ്യാൻ അവരുടെ കരിയറിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പാത്വേയും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ തന്നെയാണ് നമ്മൾ ജോലി കൊടുക്കുന്നത്. പിന്നെ കഴിഞ്ഞു പോയ എല്ലാ ബാച്ചിലെയും എല്ലാ കുട്ടികൾക്കും തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ജോലി സാധ്യതയെ കുറിച്ച് ആരും പേടിക്കേണ്ട ആവശ്യം ഒരു ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഇവിടെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഓൾറെഡി ജോലി കൊടുക്കും. അതിനുശേഷം ഇവർക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തേക്ക് ഇല്ല വേണ യൂറോപ്പിലേക്ക് എങ്ങോട്ട് വേണമെങ്കിലും ചാൻസസ് ഉണ്ട്. ആ തീർച്ചയായിട്ടും ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് പോകണം എന്നുള്ളവർക്ക് അങ്ങനെ പോവാം. കാരണം ഈ കോഴ്സ് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ അവിടെ പോയാൽ ജോലിയും കിട്ടും. ഓക്കെ, നമ്മുടെ ലൊക്കേഷനും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പം ചില ആളുകൾ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂസ് എടുത്തതല്ലേ കുട്ടികളെ എടുക്കുന്നത് എങ്ങനെ ഇവിടെ? ആ തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ കുട്ടികളെ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ ഒന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? കലൂർ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ നെറ്റ്കോം സർവീസസ് എന്ന് പറയുന്ന കമ്പനി ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഒരു സംഭവം ഞാൻ വിട്ടുമായിരുന്നു, നമ്മുടെ ക്ലാസ് ടൈമിൽ എങ്ങനെയായിരുന്നു? ക്ലാസ് ടൈമിംഗ് ഡെയിലി 3 hours ആണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. മിക്ക ദിവസങ്ങളിലും പ്രാക്ടിക്കൽ ആണ് ഉണ്ടാവുന്നത്. പിന്നെ അതിന് ബേസ് ചെയ്തിട്ടുള്ള 3 മണിക്കൂറാണ്, 9:30 to 12:30 ആണ് ബാച്ച് വരുന്നത്. പിന്നെ കൂടാതെ ഉച്ചയ്ക്ക് ശേഷം 1:30 to 4:30 ഒരു ബാച്ച് വരുന്നുണ്ട്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് ഇപ്പോൾ എറണാകുളംകാർ അല്ലാത്തവർക്കും ആണെങ്കിൽ ഇവിടെ വന്നിട്ട് വേറെ പാർട്ട് ടൈം ജോലിക്കൊക്കെ ഉള്ള ടൈമുണ്ട് അല്ലേ? ഡെയിലി 3 hours ജോലി ചെയ്യുന്ന ഇവിടെ പഠിച്ച കുട്ടികളും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അങ്ങനെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്, പാർട്ട് ടൈം ജോലി ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്ന ഞാൻ ഏകദേശം 90% വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് പറയാറില്ല, പക്ഷെ ഇത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പഠിത്തം നിർത്തിയ ആളുകൾക്ക് സാഹചര്യങ്ങൾ കാരണം പഠിത്തം നിർത്തിയ ആളുകൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്കും അതിലൊരു പോസിറ്റീവ് ഇതുണ്ട്. കാരണം നമുക്ക് നല്ലൊരു സംഭവം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളൊരു ഒരു എന്താ ചാരിതാർത്ഥ്യോ അല്ലേ, സന്തോഷമുണ്ട്. അപ്പം മാഡം താങ്ക് യു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരെ ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു.